ആറ്റിങ്ങലിൽ യുവാവിനെ പോലീസ് കസ്റ്റഡിയിൽ മർദ്ദിച്ചതായി പരാതി. കുഴിമുക്ക് സ്വദേശി അരുൺ രാജാണ് ഡിവൈഎസ്പിക്ക് പരാതി നൽകിയത്. ബാർലെ സംഘർഷത്തെ തുടർന്നാണ് അരുണിനെ ആറ്റിങ്ങൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മർദ്ദിച്ചിട്ടില്ലെന്നും കേസെടുത്ത ശേഷം ജാമ്യത്തിൽ വിടുകയായിരുന്നുവെന്നുമാണ് ആറ്റിങ്ങൽ പോലീസിന്റെ വിശദീകരണം. ഒരു ആഹാരം രുചിയരാജു അടങ്ങി അവിടെ ഹോട്ടലും കൂടെ ഉള്ളതുകൊണ്ടാണ് അവിടെ പോയത്. ഞാനൊരു കൊച്ചിന് ചേഴറിക്ക് വാങ്ങിക്കാനാണ്, അത് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയാലും അവൾക്ക് അത് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. അങ്ങനെ പോയി നിന്നപ്പോൾ ഈ അടികൊണ്ട് നോക്കിക്കൊണ്ട് നിന്നെന്ന് പറയുന്നത് ഒരു രസ. ഇങ്ങനെ ചെയ്യാൻ ഒരാൾക്കും ഈ സ്ഥിതി വരരുത് മക്കളെ. ഇനി ആറ്റിങ്ങലിലെ ബാറിൽ ഭക്ഷണം വാങ്ങാൻ പോയതാണ് അരുൺ രാജ്. ബാറിനുള്ളിൽ അടിപിടി ഉണ്ടായതറിഞ്ഞ് പോലീസ് എത്തി. അരുൺ രാജ് ഉൾപ്പെടെ മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്തു. സംഘർഷത്തിൽ ഉൾപ്പെടാത്ത തന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പോലീസ് മർദ്ദിക്കുകയായിരുന്നുവെന്ന് അരുൺ. ഈ അടിപിടി നടത്തിയ ആൾക്കാർ ഓടിപ്പോയി, അതിലൊരാളിനെ പിടിക്കുകയും ചെയ്തു. അതിനുശേഷം അവിടെ ഡോറിനടുത്ത് നിന്ന് എന്നെ പോലീസ് വന്ന് ബലമായി പിടിച്ച് വെളിയിലേക്ക് ഇറങ്ങി. ഞാൻ പറഞ്ഞു, സാറ് അതിൽ നിന്ന് ഞാൻ പെടുന്ന ആളല്ല, ഞാൻ നിരപരാധിയാണ്, ഞാൻ അതിൽ നിന്നും പെട്ട ആളല്ല, സാറ് ദയവായി എന്നെ വിടണം. അതൊക്കെ നമ്മൾ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാടാ, നീ വാന്നും പറഞ്ഞിട്ട് എൻ്റെ തലയിൽ മാരകമായി അടിക്കുകയും അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന അറ്റിങ്ങൽ പ്രിൻസിപ്പൾ എസ്ഐയാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന ലാത്തി കൊണ്ട് മാരകമായിട്ട് എൻ്റെ രണ്ട് കാലുകളും അടിച്ച് പരിക്കേൽപ്പിക്കുകയും പൊട്ടലുണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വളരെ മാരകമായിട്ട് ഭീകരമായിട്ടാണ് മർദ്ദിച്ചത്. അതിനുശേഷം ജീപ്പിലേക്ക് പോലീസുകാരെല്ലാം കൂടെ വലിച്ച് എടുത്തെറിയായിരുന്നു തന്നെ പറയാം, എടുത്തെറിയുകയും ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്തു. അരുണിൻ്റെ ശരീരത്തിൽ മർദ്ദനമേറ്റതിൻ്റെ പാടുകളുണ്ട്. ഓട്ടോ ഡ്രൈവറായ അരുൺ രാജ് ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്ക് പരാതി നൽകി. എന്നാൽ അരുൺ രാജിനെ മർദ്ദിച്ചിട്ടില്ലെന്നാണ് ആറ്റിങ്ങൽ പോലീസിന്റെ വിശദീകരണം. അരുൺ രാജും അടിപിടിയിൽ പങ്കെടുത്തിരുന്നു. കേസെടുത്ത ശേഷം ജാമ്യത്തിൽ വിടുകയായിരുന്നുവെന്ന് പോലീസ് വിശദീകരിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.